സംഖ്യ 21 അധ്യായം. പിച്ചള സർപ്പം. ഇസ്രായേൽ അത്താറിം വഴി വരുന്നെന്ന് നെഗവിൽ വസിച്ചിരുന്ന കാനാനിനായ അരാദലെ രാജാവ് കേട്ടു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറെ പേരെ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശബ്ദം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രവിച്ച് കാനാനിരെ അവർ കേൾപ്പിച്ചു കൊടുത്തു. അവർ കാനാനിരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു. ഏതോ ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു, ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലക്കെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോടരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി, അവർ ജീവിച്ചു. മൊവാബ് താഴ്വരയിലേക്ക്. അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഓബോത്തിൽ ചെന്ന് പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് മൊവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഈയെ അബിറേമിൽ കിഴക്ക് ദിക്കിനഭിമുഖം പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സേരദ് താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അർണോൺ നദിയുടെ മറുകരയിൽ പാളയമടിച്ചു. മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർണോൺ അമോര്യരുടെയും മൊവാബിയരുടെയും മധ്യേയുള്ള അതിരാണ്. അതിനാൽ കർത്താവിന്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൂഫായിലെ വാഹബ് വരെ ഞങ്ങൾ മുന്നേറി. അർണോൺ താഴ്വരയിലൂടെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയുടെ ചരിവുകളിലൂടെ അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകുമെന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി, കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ഡുകളും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബേറിൽ നിന്ന് മത്താനായിലേക്ക് യാത്ര തുടർന്നു. മത്താനായിൽ നിന്ന് നഹലിയേലിലേക്കും അവിടെ നിന്ന് ബാമോത്തിലേക്കും, ബാമോത്തിൽ നിന്ന് മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഗ ഗിരിശൃംഗത്തിന് താഴെയുള്ള മൊവാബ് ദേശത്തെ താഴ്വരയിലേക്കും പോയി. സീഹോനും ഓഗും. അവിടെ നിന്ന് ഇസ്രായേൽ അമോരി രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിച്ചാലും ഞങ്ങൾ വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ കടക്കുകയില്ല, കിണറുകളിലെ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ യാത്ര ചെയ്തുകൊള്ളാം. എന്നാൽ തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. അവൻ തന്റെ ജനത്തെയെല്ലാം കൂട്ടി ഇസ്രായേലിനെതിരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഹാസിൽ വച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിനിരയാക്കി. അർണോൻ മുതൽ യാക്കോബ് വരെ അമ്മോന്യരുടെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന അവന്റെ ദേശം കൈവശപ്പെടുത്തി. യാസേറായിരുന്നു അമ്മോന്യരുടെ അതിർത്തി. ഇസ്രായേൽ ഈ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഹെഷ്ബോൺ ഉൾപ്പെടെയുള്ള അമോര്യരുടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവർ വാസമുറപ്പിച്ചു. ഹെഷ്ബോൺ അമോര്യ രാജാവായ സീഹോന്റെ നഗരമായിരുന്നു. അവൻ മൊവാബിലെ മുൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അർണോൺ വരെയുള്ള അവന്റെ ദേശമത്രയും പിടിച്ചടക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗായകർ പാടുന്നത്, ഹെഷ്ബോണിലേക്ക് വരുവിൻ, അത് പുതുക്കി പണിയുവിൻ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിക്കുവിൻ. എന്തെന്നാൽ ഹെഷ്ബോണിൽ നിന്ന് അഗ്നി പ്രവഹിച്ചു,
സീഹോൻ പട്ടണത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ മുവാബിലെ ആർ പട്ടണത്തെ വിഴുങ്ങി. അർണോൺ ഗിരികളെ അത് വലയം ചെയ്തു. മുവാബെ, നിനക്ക് ദുരിതം. കെമോഷ് നിവാസികളെ, നിങ്ങൾക്ക് നാശം. അവൻ തന്റെ പുത്രന്മാരെ അഭയാർത്ഥികളും പുത്രിമാരെ വിപ്രവാസികളുമാക്കി അമോരിനായ സീഹോൻ രാജാവിന് നൽകി. നമ്മൾ ഹെഷ്ബോണിന്റെ സന്തതികളെ ദിബോൺ വരെ സംഹരിച്ച് മെദേബ വരെ അഗ്നികൊണ്ട് അവരെ നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമാക്കി. രഹസ്യനിരീക്ഷണം നടത്താനായി മോശ ആളുകളെ യാസേറിലേക്ക് അയച്ചു. അവർ ഗ്രാമങ്ങൾ പിടിച്ചടക്കുകയും അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളയുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽക്കാർ ബാഷാനിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു. ബാഷാൻ രാജാവായ ഓഗ് തന്റെ സകല ജനത്തെയും കൂട്ടിവന്ന് എദ്രയിൽ വച്ച് അവരുമായി ഏറ്റുമുട്ടി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവന്റെ ജനത്തെയും ദേശത്തെയും നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം. അങ്ങനെ ഇസ്രായേൽക്കാർ ഓഗിനെയും അവന്റെ പുത്രന്മാരെയും സകല ജനത്തെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി അവന്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. സംഖ്യ 22 ബാലാക്കും ബാലാമും. ഇസ്രായേൽ യാത്ര തുടർന്ന് മൊവാബ് സമതലത്തിൽ ജോർദാനക്കരെ ജെറീക്കോയുടെ എതിർവശത്ത് പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിന്റെ മകൻ ബാലാക്ക് കണ്ടു. സംഖ്യാബലത്തിൽ മികച്ചു നിന്ന ഇസ്രായേലിനെ മൊവാബ് ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയചകിതനായി. മൊവാബ് മിദിയാനിലെ പ്രമാണികളോട് പറഞ്ഞു, കാള വയലിലെ പുല്ല് തിന്നുന്നതുപോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിന്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മൊവാബിയരുടെ രാജാവ്. അവൻ അമാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിന്റെ മകൻ ബാലാമിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്നെനിക്കറിയാം. മൊവാബിലെയും മിദിയാനിലെയും പ്രമാണികൾ പ്രശ്നദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാക്കിന്റെ സന്ദേശം ബാലാമിനെ അറിയിച്ചു. ബാലാം അവരോട് പറഞ്ഞു, ഈ രാത്രി ഇവിടെ താമസിക്കുക. കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മൊവാബിലെ പ്രഭുഖന്മാർ ബാലാമിനോട് കൂടെ താമസിച്ചു. ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മൊവാബ് രാജാവായ സിപ്പോറിന്റെ മകൻ ബാലാക്ക് അയച്ചവരാണിവർ. അവർ പറയുന്നു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. എങ്കിൽ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോട് കൂടെ പോകരുത്. ആ ജനത്തെ ശപിക്കുകയുമരുത്. എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ. ഞാൻ നിങ്ങളോട് കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. മൊവാബ് പ്രഭുക്കന്മാർ തിരിച്ചു ചെന്ന് കൂടെ പോരുവാൻ ബാലാം വിസമ്മതിക്കുന്നുവെന്ന് ബാലാക്കിനെ അറിയിച്ചു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ ബഹുമാനിരായ കൂടുതൽ പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബാലാമിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, സിപ്പോറിന്റെ മകൻ ബാലാക്ക് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും എന്റെ അടുക്കൽ വരാതിരിക്കരുത്. ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിന്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തന്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിനോട് പറഞ്ഞു, ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക. എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ.
ബാലാമിന്റെ കഴുത. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയേറ്റ് മുവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ടു ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുൻപോട്ടു പോയി ഇടം വലം തിരിയാനിടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോടിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ മൂന്ന് പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ മൂന്ന് പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞുപോയത്. അങ്ങനെ വഴിമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇതങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. ബാലാം വരുന്നുവെന്ന് കേട്ട് ബാലാക്ക് അവനെ എതിരേൽക്കാൻ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തെ അതിർത്തിയിലുള്ള അർണോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈർ മൊവാബ് വരെ ചെന്നു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നിന്നെ വിളിക്കാൻ ഞാൻ ആളയച്ചില്ലേ? എന്താണ് വരാതിരുന്നത്? നിനക്കുചിതമായ ബഹുമതി നൽകാൻ എനിക്ക് കഴിവില്ലെന്നോ? ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇതാ ഞാൻ വന്നല്ലോ. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ? ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത്. ബാലാം ബാലാക്കുമൊത്ത് കിരിയാത് ഹൂസോത്തിൽ ചെന്നു. ബാലാക്ക് കാളകളെയും ആടുകളെയും ബലി കഴിച്ച് ബാലാമിനും കൂടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും അതിൽ നിന്ന് കൊടുത്തയച്ചു. പിറ്റേന്ന് ബാലാക്ക് ബാലാമിനെ ബാമോത് ബാൽ എന്ന പൂജാഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ഇസ്രായേൽ പാളയത്തിന്റെ ഇങ്ങേയറ്റം കണ്ടു. സംഖ്യ 23 അധ്യായം. ബാലാമിന്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ ഏഴു ബലിപീഠങ്ങൾ എനിക്കായി പണിയുക. ഏഴു കാളകളെയും ഏഴു മുട്ടാടുകളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക, ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞതിനു ശേഷം അവൻ ഉയർന്നൊരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടത്തോട് പറഞ്ഞു, ഞാൻ ഏഴു ബലിപീഠങ്ങൾ തയ്യാറാക്കി ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് പറയുക. ബാലാം ബാലാക്കിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മുവാബിലെ പ്രഭുക്കന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മുവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്കുവേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർത്സിക്കുക.
ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർത്സിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർത്സിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാനവനെ നിരീക്ഷിക്കുന്നു. വേറിട്ടു പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിന്റെ ധൂളിയെ എണ്ണാൻ ആർക്കു കഴിയും? ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ ആരു തിട്ടപ്പെടുത്തും? നീതിമാന്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എന്റെ അന്ത്യം അവൻ്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവചിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കേണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക, അവിടെ നിന്ന് നിനക്കവരെ കാണാം. ഏറ്റവും അടുത്തു നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണേണ്ട. അവിടെ നിന്ന് എനിക്കു വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിനെ സോഫിം വയലിൽ പിസ്ഗാ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മുവാബി പ്രഭുക്കന്മാരോടൊത്ത് തന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു. ബാലാക്ക് ഉണർന്ന് ശ്രവിക്കുക, സിപ്പോറിന്റെ പുത്ര ശ്രദ്ധിച്ചു കേൾക്കുക, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു, അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല. ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുടങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന്റേതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല. ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇതാ ഒരു ജനം, സിംഹിയെപ്പോലെ അതുണരുന്നു, സിംഹത്തെപ്പോലെ അതെഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, രക്തം കുടിക്കാതെ അടങ്ങുകയുമില്ല. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് അവനോട് പറഞ്ഞു, വരുക, മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം, അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും. യഷിമോണിനെതിരെയുള്ള പെയോർ മലമുകളിലേക്ക് ബാലാമിനെ അവൻ കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളയെയും 7 മുട്ടാടിനെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു.